മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ക്വാഡ്രിലാറ്ററൽസ്. എങ്ങനെയാണ് ക്വാഡ്രിലാറ്ററൽസിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ റോംബസ്, ട്രപീസിയം, ഐസോസെൽസ് ട്രപീസിയം, പാരലലോഗ്രാം എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഫോർ സൈഡ് ഉണ്ടെങ്കിൽ അത് ക്വാഡ്രിലാറ്ററലായി. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഡയഗണൽ വെച്ച് ഡിവൈഡ് ചെയ്താൽ രണ്ട് ട്രയാങ്കിൾസായി. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയും എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയയായി. ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല ഹാഫ് ഡി ഇൻറ്റു എച്ച് വൺ പ്ലസ് എച്ച് ടു ആണ് ഏതൊരു ക്വാഡ്രിലാറ്ററലിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പേജ് നമ്പർ 160 പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം? നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ഡയഗണൽ വരയ്ക്കാം. ഓക്കെ, ഇതാ ഡയഗണൽ വരച്ചു. ട്രയാങ്കിളിൽ വരച്ചിട്ട് അപ്പോൾ ഇത് രണ്ട് ട്രയാങ്കിളായി. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എടുക്കുക ഞാൻ. ഇതാ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് പെർപെൻഡിക്കുലർ ഹൈറ്റ് എടുത്തു. അതുപോലെ ഈ ട്രയാങ്കിളിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ആഡ് ചെയ്താൽ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കിട്ടും. എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കിട്ടും. ഇതിനെ ഈ ബി ഡി എന്ന് പറയുന്ന ഡയഗണലിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എ എന്ന് എടുക്കുകയാണ്. ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ എ ആണെങ്കിൽ ഇത് എച്ച് വൺ, ഇത് എച്ച് ടു, ഇത് എച്ച് വൺ, ഇത് എച്ച് ടു എന്ന് പറയുന്ന രണ്ട് ഹൈറ്റുകളാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ട്രയാങ്കിൾ. ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻ ടു ഹൈറ്റ്. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, നമുക്കറിയാം. അപ്പോൾ ഹാഫ്, ഇവിടുത്തെ ബേസ് ആരാണ്, ബി ഡി ആണ് അല്ലേ. ബി ഡി ആണ്, ഹൈറ്റ് എന്താണ്, എച്ച് ടു അല്ലേ, ഹൈറ്റ് എച്ച് ടു ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്തു, ഹാഫ് ബി ഡി എന്ന് പറയുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡയഗണൽ എ എന്ന് കൊടുത്തു. അപ്പോൾ എ എച്ച് ടു, ഇക്വേഷൻ നമ്പർ വൺ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ദ ട്രയാങ്കിൾ ബി സി ഡി. അപ്പോൾ ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു, ഇവിടുത്തെയും ബേസ് എന്ത് തന്നെയാണ്, ബി ഡി ആണ്. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് എന്താണ്, എച്ച് വൺ എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. ഞാനത് ഇവിടെ എന്ത് ചെയ്യുന്നു, ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ എച്ച് വൺ, ഇക്വേഷൻ നമ്പർ ടു. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്താൽ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയ കിട്ടും. അപ്പോൾ ഹാഫ് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ കിട്ടുന്നത് ഹാഫ് എ എച്ച് ടു പ്ലസ് ഹാഫ് എ എച്ച് വൺ. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി കിട്ടി. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഹാഫ് എ ഔട്ട് സൈഡിലെടുത്തു. ഹാഫ് എ ഔട്ട് സൈഡിലെടുത്താൽ എച്ച് വൺ പ്ലസ് എച്ച് ടു നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡയഗണലാണ്. ആ ഡയഗണലാവുമ്പോൾ എനിക്ക് ഏരിയ ദറ്റ് ഇസ് ഈക്വൾ ടു ഹാഫ് ഡയഗണൽ ഇൻ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു. ഇതാണ് നമുക്ക് ഫോർമുല. ഇവിടെ എന്നോ ഡീന്നോ ഇനി ബി ഡീന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഒരു ഡയഗണൽ, ഒരു ഡയഗണലും മറ്റേ ഡയഗണലുണ്ടോ, മറ്റേ ഡയഗണലല്ല, ഈ ഹൈറ്റുകളുമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അതിനെ രണ്ട് ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഫോർമുല ഏതാണ്, ഏരിയ ദറ്റ് ഇസ് ഈക്വൾ ടു ഹാഫ് ഡി ഇൻറ്റു എച്ച് വൺ പ്ലസ് എച്ച് ടു. എന്താ ഡി, ഡയഗണൽ. ഈ ഡയഗണലിൻ്റെ ലെങ്ത്താണ് ഡി. ഇനി എച്ച് വൺ എച്ച് ടു, എച്ച് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയഗണലിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള ഹൈറ്റുകളാണ് എച്ച് വണ്ണും എച്ച് ടു. ഓക്കെ, നമുക്ക് ഒരു പോയിന്റ്, ദ ഏരിയ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് എ ഡയഗണൽ ആൻഡ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടിസസ് ടു ദിസ് ഡയഗണൽ. അതായത് ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ഡയഗണൽ ഇൻ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ഡയഗണൽ, അതാണ് ഡി. അതോ ഓപ്പോസിറ്റ് ഡയഗണലിൽ നിന്ന് ഇതിലേക്കുള്ള വെർട്ടെക്സ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിനെ എച്ച് വൺ എന്നും ഇതിനെ എച്ച് ടു എന്നും പറയും. ഇത് ഡയഗണൽ എ ബി സി ഡി, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 160 നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ തന്നിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണ്.
ABCD എന്ന് പറയുന്നൊരു ക്വാഡ്രിലാറ്ററൽ അവർ തന്നിട്ടുണ്ട്. ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഹൈറ്റ് അവർ 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ. അപ്പോൾ നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്ത് ഏരിയ ഫൈൻഡ് ചെയ്യാൻ ഒരു വിഷമമില്ല. ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഡി ഇൻ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു ഹാഫ് ഡി ഡയഗണൽ. നോക്കി ഒരു ഡയഗണൽ ഉണ്ട് ഫുൾ AC അല്ലേ. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 8. എച്ച് വൺ എന്ന് പറയുന്നത് 4 പ്ലസ് 6. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇതും ഇതും കട്ട് ചെയ്താൽ 4 വന്നു ഇൻറ്റു 10 വന്നു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 40 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ദ ഏരിയ ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽസ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. രണ്ട് ഡയഗണൽസ് തന്നിരിക്കുകയാണ്. ഈ രണ്ട് ഡയഗണലും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇപ്പം ഞാൻ എന്താ രണ്ട് ഡയഗണൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ് ആണ്. ഡയഗണൽസിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഹാഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ എന്താ രണ്ട് പെർപെൻഡിക്കുലർ ഡയഗണൽസ് ഏറ്റവും ആദ്യം വരച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ABCD എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഡയഗണലുണ്ട് AC. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻ ടു ഹൈറ്റ്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ശരിയാണല്ലോ. ഈ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഏത് ചെയ്യാം? കൺസിഡർ ദ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് ഈ ട്രയാങ്കിളാണ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അത് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ബേസ്, ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ? AC ഇൻ ടു ഹൈറ്റ്. ബി ഇവിടെ നിന്ന് ഓ എന്ന് ഞാൻ ഇവിടെ കൊടുക്കുക, ഈ പോയിന്റിന് ഓ. അപ്പോൾ BO ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ കൺസിഡർ ട്രയാങ്കിൾ ACD. അവിടെ ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു, അവിടുത്തെ ബേസ് എന്ത് തന്നെയാണ്? AC. ഇവിടെ എന്താണ് ഹൈറ്റ്? DO. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എനിക്ക് എന്താണ് ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD ദറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ദ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD. അതായത് ഹാഫ് AC ഇൻ ടു BO പ്ലസ് ഹാഫ് AC ഇൻ ടു DO. ആണോ DO? ഇവിടുത്തെ BO. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു, നോക്കി രണ്ടിൽ ഹാഫ് AC ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടിൽ ഹാഫ് AC ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇത് BO പ്ലസ് DO, ബാക്കിയുള്ള ഇവിടെ BO പ്ലസ് DO എഴുതി. ഓക്കെ, ഹാഫ് ഇൻ ടു AC ഇൻ ടു PO പ്ലസ് DO എന്ന് പറഞ്ഞാൽ BD ആണ്. ശരിയല്ലേ? ഇത് BD എന്ന് പറയുന്ന ഡയഗണലാണ്. അപ്പോൾ നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അതായത് രണ്ട് ഡയഗണൽസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഹാഫ് ആണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതാ, ഇതേപോലെ ക്വാഡ്രിലാറ്ററൽ ഞാൻ വരയ്ക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത നോക്കി, ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഐസോസെലസ് ട്രയാങ്കിളാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളും. ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി. ഇതെന്താണ് ഐസോസെലസ്? ഇതാണ് ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇവിടെ നിന്ന് അവർ തന്നിട്ടുണ്ട് 26, ഇതും 26. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 12, ഇത് 60. അപ്പോൾ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഏരിയ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ വിഷമമില്ല. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനും വിഷമമില്ല. പൈത്തഗോറസ് തിയറം അല്ലേ. ഞാൻ പൈത്തഗോറസ് തിയറം എടുക്കുകയാണ്. പൈത്തഗോറസ് തിയറം കൺസിഡർ ദ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു. അതാ, റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഹൈപ്പോട്ടനൂസ്. അപ്പോൾ AC² ദറ്റ് ഇസ് ഈക്വൽ ടു ഉണ്ടോ? AB² പ്ലസ് BC². ഓക്കെ, AB² എന്ന് പറഞ്ഞാൽ 16² പ്ലസ് 12². അപ്പോൾ AC² ദറ്റ് ഇസ് ഈക്വൽ ടു 256 പ്ലസ് 144 വന്നു. അപ്പോൾ AC ദറ്റ് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ നിന്ന് എത്രയാണ് കിട്ടിയത്? ഓക്കെ,
400 വന്നു ശരിയല്ലേ അതായത് 256 പ്ലസ് 44 അപ്പോൾ 0 വന്നു 0 വന്നു 400 അപ്പോൾ 400 എ സി സ്ക്വയർ അപ്പോൾ എ സി ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 400 ദാറ്റ് ഇസ് ഈക്വൽ ടു 20 അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി ഈ ലെങ്ത് എത്ര കിട്ടി 20 ഓക്കെ ഇനി എനിക്ക് എന്ത് ചെയ്യാം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം അല്ലേ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ഏരിയ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻ ടു ഹൈറ്റ് ഹാഫ് ഇവിടുത്തെ ബേസ് നിൽക്കണ്ടോ ഇത് രണ്ടുമാണ് പെർപെൻഡിക്കുലർ അപ്പോൾ ഒരെണ്ണം ബേസും ഒരെണ്ണം ഹൈറ്റും അപ്പോൾ 16 × 12 ഓക്കെ അപ്പോൾ ഇതും ഇതും കൂടി കട്ട് ചെയ്ത് പോയാൽ 8 അപ്പോൾ 8 × 12 ദറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓക്കെ 8 × 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 96 12 × 8 അപ്പോൾ 6 1 9 അപ്പോൾ ഇത് 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അപ്പോൾ ഇത് ബേസാണ് അപ്പോൾ ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം ഇത് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് പെർപെൻഡിക്കുലറാണ് അപ്പോൾ ഇത് 10 ആണ് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഫൈൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോവാം ഇതിനിപ്പോൾ ഓന്ന് നെയിം ചെയ്താൽ നമുക്ക് ഉടനെ എഴുതാം കൺസിഡർ ദ ട്രയാങ്കിൾ എ സി ഡി ഈ എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം അതിൻ്റെ ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ബേസ് ബേസ് എന്ന് വെച്ചാൽ എ സി ഇൻ ടു ഹൈറ്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ ഡി ഒ അപ്പോൾ നമുക്ക് ഡി ഒ ഫൈൻഡ് ചെയ്യണം അപ്പോൾ ഡി ഒ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇതാ ഡി ഒ ഈ ചെറിയ ട്രയാങ്കിൾ ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യാം ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം ഇതാ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ അതായത് സി ഡി സ്ക്വയർ മൈനസ് ഒ സി സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ ഓക്കെ അതായത് ഒ ഡി സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു 26 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ ഓക്കെ 26 സ്ക്വയർ എന്ന് വെച്ചാൽ 6 7 6 മൈനസ് 100 അപ്പോൾ ഒ ഡി ദറ്റ് ഇസ് ഈക്വൽ ടു 5 7 6 ഓക്കെ അപ്പോൾ ഒ ഡി ദറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 576 ദറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് 24 കിട്ടി അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 24 ആണ് ഓക്കെ അപ്പോൾ ദിസ് ഇസ് ഈക്വൾ ടു ഹാഫ് ഇൻ ടു എ സി എ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ലെങ്ത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് 20 അല്ലേ ആ എ സി 20 × ഒ ഡി എന്ന് പറഞ്ഞാൽ 24 ഓക്കെ അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്താൽ ഇവിടെ 10 വന്നു അപ്പോൾ 240 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി അപ്പോൾ ടോട്ടൽ ഏരിയ ദറ്റ് ഇസ് ഈക്വൾ ടു 96 + 240 അതായത് 6 വന്നു ഇവിടെ 336 സ്ക്വയർ സെൻറ്റിമീറ്റർ ഇതാണ് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഷോൺ ബിലോ നമുക്കൊരു പാരലോഗ്രാമാണ് തന്നിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞേക്കാണ് ഓക്കെ ഒരു പാരലോഗ്രാം തന്നു നമുക്കൊരു പാരലോഗ്രാം എ ബി സി ഡി തന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഡയഗണൽ ലെങ്ത് 24 എന്നും ഇവിടേക്കുള്ള ഹൈറ്റ് 8 എന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം പാരലോഗ്രാം എന്ന് വെച്ചാൽ ഡയഗണൽ ബൈസെക്ട് ചെയ്യും ഈ ഏരിയ എന്താണോ ആ ഏരിയ തന്നെയാണ് ഈ ഏരിയ അപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടി അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ പാരലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡയഗണൽ വെച്ചാൽ ഡയഗണൽ എന്ത് ചെയ്യും ബൈസെക്ട് ചെയ്യും അപ്പോൾ രണ്ട് ഈക്വലായിട്ട് എന്തിനെ ഈ പാരലോഗ്രാമിനെ ബൈസെക്ട് ചെയ്യും ഡയഗണൽ അപ്പോൾ ഇത് രണ്ടും തുല്യമായിട്ടുള്ള രണ്ടും തുല്യമായിട്ടുള്ള ട്രയാങ്കിൾസ് ആയിട്ട് മാറും ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വരച്ചോളൂ അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾസ് ആയിട്ട് മാറും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻ ടു ഹൈറ്റ് അപ്പോൾ ഹാഫ് ബേസ് എന്ന് പറഞ്ഞാൽ 24 ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ് അപ്പോൾ ഇത് ഇതും കൂടി കട്ട് ചെയ്ത് പോയാൽ 12 ആണ് അപ്പോൾ 12 × 8 നേരത്തെ നമ്മൾ ചെയ്തതാണ് അല്ലേ 12 × 8 എന്ന് വെച്ചാൽ 96 6 9 അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എത്രയാണ് വന്നത് 96 ഉം ഒരു സൈഡിൻ്റെ ഏരിയ ആണ് 96 അപ്പോൾ നമുക്ക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഏരിയ ടോട്ടൽ ഏരിയ ദറ്റ് ഇസ് ഈക്വൾ ടു നമുക്ക് 2 × 96 ശരിയല്ലേ അപ്പോൾ നോക്കി 96 × 2
192 cm². ഇതാണ് ഏരിയ. ഓക്കേ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ 4 questions ആണ് പേജ് നമ്പർ 160 ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി റിമൈനിങ് ഉള്ളൂ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ കൂടെ ഞാൻ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഞാൻ അവിടെ എഴുതുള്ളൂ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ ഒരു ബാലൻസ് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഫോർമുലാസും നിങ്ങളൊന്ന് എഴുതി വെക്കുക, എന്നിട്ട് ഓരോന്നിൻ്റെയും ഫോർമുലാസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.